നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹവും ആവേശവും എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മോഹമില്ലാത്തൊരു മനസ്സ് ഉണ്ടാകാൻ വളരെ ശൈശവകാലത്ത് തന്നെ ഒരു പരമ്പരാഗതമായി ഒരു ഒരു ശിക്ഷണം നൽകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇല്ലായ്മയിലാണ് ഈ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞത് എന്നുള്ള ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അതുവഴിയാണ് നമുക്ക് പോകാം സ്വാമിജി. അത് പറയുമ്പോഴാണ് നമ്മൾ പഴയ ഒരു തീരുമാനമായ സ്മൃതിയുടെ തീരുമാനമായ ഈയമുരുക്കി ഒഴിക്കുന്നതെല്ലാം. അത് ഏതാണ്ട് നമ്മൾ വ്യക്തമാണ് സ്വാമിജി, വ്യക്തമായി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഹം പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുക. ഏറ്റവും രസകരമായൊരു സംഭവം, പഠിക്കാൻ വരുന്ന അശിക്ഷിതനാണ് എന്ന് വിചാരിക്കുന്ന നൈസർഗിക ചോദനയുള്ള വിദ്യാർത്ഥിയാണ് പഠിക്കേണ്ടത്. അവൻ പഠിക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളർന്നു നിൽക്കുന്ന ഭരണാധികാരികളുടെ മോഹങ്ങൾ, 5 കൊല്ലത്തിന് മാറുന്ന ഭരണസംവിധാനം, 5 കൊല്ലം ഒരു പാർട്ടി ഭരിക്കുന്നുവെങ്കിൽ അടുത്ത പാർട്ടിക്ക് കൈമാറുമ്പോൾ പ്രത്യയശാസ്ത്രം മാറുന്നു. അതെ, പ്രത്യയശാസ്ത്രപരമായ മോഹം മാറുന്ന ഒരു സംവിധാനം. പ്രത്യയശാസ്ത്രം തന്നെ മാറുന്ന പ്രത്യയശാസ്ത്രം മാറുകയാണല്ലോ. 5 കൊല്ലം ചിട്ടയായി ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് സോഷ്യലിസം, നിയോ സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, മിക്സഡ് എക്കണോമി തുടങ്ങിയ സാമ്പത്തിക മോഹങ്ങളിൽ, സാമ്പത്തിക ശാസ്ത്രമല്ല സാമ്പത്തിക മോഹങ്ങളിൽ, മനസ്സിലായി സ്വാമിജി, ക്യാപിറ്റലിസത്തിൻ്റെ സാമ്പത്തിക മോഹമെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ്. എല്ലാം കുത്തകയാക്കി വയ്ക്കുവാൻ പോകുന്ന ഒരു മത്സരത്തിൻ്റെ ലോകമാണ്. ഒപ്പം അത് വളരെ വിശാലമെന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് അതിപ്പോഴാണ് ഉണ്ടാക്കിയത്. കമ്മ്യൂണിസത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം, കമ്മ്യൂണിസം കൊണ്ട് ലോകത്തിനുണ്ടായ നേട്ടം റഷ്യയിലോ ഇന്ത്യയിലോ ഒന്നുമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയൂ സ്വാമിജി. അമേരിക്കയിലാണ്. ഇന്ത്യയിൽ നമ്മൾ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. അവർ തൊഴിലാളി മനസ്സുകളിൽ പോലും പരിഹാസ്യരാണ്. സ്വാമിജി, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇന്ത്യൻ സന്യാസിമാർ ഇന്ത്യക്ക് പരിചയമുള്ളവരാണ്. അവർ ഇന്ത്യൻ മനസ്സുകളിൽ എന്തൊക്കെയായാലും ജാഗ്രതയിൽ പരിഹാസ്യരാണ്. മനസ്സിലാവുന്നില്ല സ്വാമിജി, വീണ്ടും അത് പറഞ്ഞത്. കാരണം അവരുടെ ജീവിതം നമുക്ക് അടുത്ത് കാണാം. അതെ അതെ, ജീവിതത്തിന് അവരുടെ ദർശനങ്ങളോട് ബന്ധം കുറവാണ്. ഞാൻ പരിഹാസ്യനാകുന്നത് എൻ്റെ ദർശനവും ജീവിതവും രണ്ടായി മാറുമ്പോഴാണ്. അതെ, എൻ്റെ ശത്രു പോലും എൻ്റെ ദർശനവും ജീവിതവും ഒരുപോലെയാണെങ്കിൽ എന്നെ ബഹുമാനിക്കും. തീർച്ചയായും. ഇത് പ്രാഥമികമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴൊക്കെ പരിഹാസ്യനാകുന്നു ആളുകളുടെ മുമ്പിൽ, എന്നെ ആരും പരിഹസിക്കരുത് എന്നെനിക്ക് മോഹമുണ്ടാവും. അതെ, കുറേ ആളുകൾ പരിഹസിക്കാനുള്ളതുണ്ടോ എന്നറിയാൻ ചെകയാൻ വരും. ഞാൻ പുറത്തേക്ക് പറയുന്ന ധർമ്മവും സത്യവും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പുറംവാതിലൂടെ എൻ്റെ അടുക്കലേക്ക് അടുക്കുന്ന ബന്ധുജനങ്ങൾ വരെ ഉണ്ടാവും. അതെ, ഏറ്റവും അടുത്ത ബന്ധുക്കളും ഏറ്റവും അടുത്ത പരിചയക്കാരും ഈ മനുഷ്യൻ ഇയാൾ പറയുന്ന ആദർശത്തിൻ്റെ പ്രതിരൂപമാണോ
അങ്ങനെ ജീവിക്കാനാവില്ലല്ലോ, ഇയാളല്ല എന്നൊരു തീരുമാനമെടുത്തിട്ടാണ് എന്നെ സമീപിക്കുന്നതെന്ന് വരെ ഞാൻ അറിയണം. അതെ സ്വാമിജി. പുറത്തുള്ളവരല്ല. മനസ്സിലായി സ്വാമിജി. എൻ്റെ ഏറ്റവും അടുത്തുള്ളവർ. അവരടുത്തുള്ളവരാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ അധർമ്മങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുകയോ ധർമ്മം ഞാൻ വിടുകയോ ചെയ്താൽ അവർ കണ്ടെത്തുന്ന ഒരു മഹാസത്യമുണ്ട്, ഞാൻ മോശമാണ്. അവർ പുറത്തുള്ളവരോട് ചെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല. പുറത്തുള്ളവർക്ക് എൻ്റെ മുഖം അങ്ങനെ അറിയില്ല. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ പറ്റി പറയുമ്പോൾ അകത്തുള്ള ധർമ്മബോധമൊന്ന് തടയും. അരുത് എന്നകത്തു നിന്നൊരു ശബ്ദം കേൾക്കും. അത് മുന്നോട്ട് പോകില്ല സംഭാഷണം. ഭയം ഉൾക്കിടിലമുണ്ടാക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാവും. അത്തരമൊരു ഏരിയയിലാണ് ഈ പശ്ചാത്താപത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ലോകം വരുന്നത്. നിങ്ങളെക്കുറിച്ച് ഞാൻ അനുഭവമില്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഉള്ള് കിടുങ്ങും. അപ്പം ഞാൻ ആലോചിക്കുകയാണ് സ്വാമിജി, ഈ ഉണ്ടാക്കി പറയുന്നവൻ്റെ രോഗം തന്നെയാണല്ലേ? പിന്നല്ലാതെ എന്തുമാത്രം കഠിനമായ അപ്പം നമുക്ക് ചിരപരിചിതരാണ്. റഷ്യയിൽ ചിരപരിചിതരായിരുന്നു, കമ്മ്യൂണിസ്റ്റുകൾ. ഇന്ത്യയിൽ ചിരപരിചിതരാണ്. അമേരിക്കയ്ക്ക് അപരിചിതരാണവർ. അമേരിക്കൻ ജനതയുടെ ഉള്ളിൽ അവർ ഭീകരരാണ്. തങ്ങളുടെ സ്വത്വം എടുത്ത് കളയാൻ ജനിച്ചവർ, തങ്ങളുടെ മോഹങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കാനുണ്ടായവർ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയെ അപ്പാടെ ഉന്മൂലനം ചെയ്യാൻ വന്നവരുമാണവർ. അവർ ലോകം മുഴുവൻ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ കരുതിയിരിക്കണം എന്ന പരിണാമം മാനസികമായി ഉണ്ടാക്കി സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ മാറാൻ ആ രാജ്യങ്ങൾ ഒരുങ്ങിയെന്നുള്ളതാണ് ചരിത്രത്തിൽ കമ്മ്യൂണിസം ചെയ്ത ഏറ്റവും വലിയ സംഭാവന. ഒബാമയിൽ വരെ എത്തി നിൽക്കുമ്പോൾ. മനസ്സിലായി സ്വാമിജി. അർത്ഥത്തിൽ ശരിയാണ് സ്വാമിജി പറഞ്ഞത്. ഇന്ന് അമേരിക്കയിലെ രണ്ട് പ്രമുഖ പാർട്ടിയുടെയും നേതൃത്വങ്ങൾ നീഗ്രോകളുടെ കയ്യിലാണ്. അമേരിക്കൻ ക്യാപിറ്റലിസത്തിൻ്റെ അഭിശപ്ത മുഹൂർത്തങ്ങൾ, വിശ്വജനീനമായ സമഗ്ര സാഹോദര്യത്തിൻ്റെ സമുജ്വലങ്ങളായ അംശങ്ങൾ, ഇതാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല. ചരിത്രം അതിൻ്റെ കളിയിലുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നമുക്കറിയാൻ വയ്യാതെ പോയത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അതെ അതെ സ്വാമിജി. ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് അവയ്ക്ക് പലപ്പോഴും വിജയിക്കാൻ കഴിയുന്നത്. ചരിത്രം മനുഷ്യൻ്റെ മേൽ എപ്പോഴും വിജയം കൊയ്തിട്ടുണ്ട്. മനുഷ്യന് ചരിത്രത്തിൻ്റെ മേൽ വിജയം കൊയ്യാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എഴുതി പിടിപ്പിക്കുന്നതല്ലാതെ. മനുഷ്യൻ വിനയാന്വിതമാകുന്ന മുഹൂർത്തങ്ങൾ അവൻ്റെ അബോധ പ്രക്രിയയിലാണ്, ബോധപ്രക്രിയയിലല്ല. അതിന് കാരണം അവൻ്റെ ബോധത്തെ ഭരിക്കുന്നത് അബോധമാണ്, ബോധമല്ല.
നിങ്ങളുടെ സംഗീതത്തെ, നിങ്ങളുടെ സാഹിത്യത്തെ, നിങ്ങളുടെ കലയെ, നിങ്ങളുടെ ജീവിതത്തെ എല്ലാം ഭരിക്കുന്നത് സമഗ്രാധിപത്യമുള്ള സമഗ്രമായ ഭൂതഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയാണ് എന്ന് പറയാവുന്ന ഒരബോധമാണ്. തീർച്ചയായും ബോധത്തിൽ നിങ്ങൾ നിസ്സാരനാണ്, പരിമിതനാണ്, ദരിദ്രനാണ്, നിസ്വനാണ്, അബോധത്തിൽ നിങ്ങളെല്ലാമാണ്. അതിരതിരുകളില്ലാത്ത വിധം ഐശ്വര്യവാനാണ്. ബോധത്തിൽ സമ്പത്തുണ്ടാക്കുവാൻ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ അബോധം നഷ്ടപ്പെടുന്നു. അബോധത്തിൻ്റെ ഒരു സത്യത്തിനോടുള്ള ഒരു പിന്മടങ്ങലാണ് കുറ്റബോധമുണ്ടാക്കുന്ന പ്രക്രിയ. ഒരു കുട്ടിയെ ശിക്ഷിതനാക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്, ഈ അബോധം അവന് നേർക്ക് നേർ കാണിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. ശിക്ഷണം എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ സ്വാമി. അത് നേടിക്കഴിയുമ്പോഴാണ് അവൻ വേണമെന്ന് പറയുന്നതിന് വേണമെന്നർത്ഥമുണ്ടാകുന്നത്. മോഹരഹിതമായ ശുദ്ധമായ ഒരു ശുദ്ധമായ ഒരു വാക്ക് മനസ്സിലായി സ്വാമിജി. വളരെ സത്യമാണ് സ്വാമിജി. അതൊരു അനുഭവം പോലെ സ്വാമിജി പറഞ്ഞപ്പോൾ ഒരു ഒരു എന്താ പറയുക, എൻ്റെ മനസ്സിന് തന്നെ ഒരുതരം ഒരു എന്താ പറയുക, ഒരു ഒരു അബോധത്തിലേക്ക് പോയ പോലൊരു ഫീലിംഗ്. അത് ഞാൻ അതുകൊണ്ടാണ് നിഷ്ക്രിയനായിപ്പോയോ എന്ന് തോന്നിപ്പോയത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മളിന്ന് ഓരോ അറിവ് വയ്ക്കുമ്പോഴും ഒന്ന് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടോ അതിലധികമോ വ്യക്തിത്വങ്ങളെ ഒരു വ്യക്തിയിൽ സൃഷ്ടിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിയല്ല. അനേകം വ്യക്തിത്വങ്ങളുടെ ഒരു സമാഹാരമാണ്. മോഹം കൊണ്ട് അനേകരാണ് ഏകമായി കാണുന്ന എല്ലാവരും. അതുകൊണ്ടാണ് ഒരാളെ കാണുമ്പോൾ മോഹങ്ങളുടെ കൂടാണ് എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും നമ്മളിന്ന് കാണുന്ന ആദരണീയരായ വ്യക്തികളിൽ നല്ലൊരു ശതമാനവും അനേക വ്യക്തിത്വങ്ങളുടെ ഒരു സമാഹാരമാണ്. സംഭാഷണം പോലും അതുകൊണ്ട് വിഷമമാണ് സ്വാമിജി. നേരത്തെ ഈ സർഗാത്മക പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അൺകോൺഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അൺകോൺഷ്യസ് ഒരു നൈരന്തര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇതുപോലെ ഈ മോഹങ്ങളുടെ കൂട് എന്ന് പറയുന്നതിനും ഇതുപോലുള്ളൊരു നൈരന്തര്യത്തിന് അതിലൊരു അടുക്കുള്ള നൈരന്തര്യമില്ല. ആ ഒരു വ്യത്യാസമുണ്ട് അല്ലേ സ്വാമി. തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന ജാഗ്രത്തിനാണ് അടുക്കുള്ളതെന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ അതെ. അതിനടുക്കുള്ളൊരു നൈരന്തര്യമില്ല. അതാണ് രസകരമായ വസ്തുത. അതെ സ്വാമിജി. ഒരു ഭിഷഗ്വരൻ്റെ അടുക്കൽ, ഒരാചാര്യൻ്റെ അടുക്കൽ, ഒരു പുരോഹിതൻ്റെ അടുക്കൽ കുടുംബജീവിതത്തിലെ മോഹങ്ങൾ കൊണ്ട് ദുഃഖിതയായ ഒരു സ്ത്രീ എത്തുന്നു എന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കാവല്ലോ. സങ്കല്പിക്കാം സ്വാമിജി. വീട്ടിലെ ഭാര്യ, ഭർത്താവ്, പിള്ളേരൊക്കെ ഉണ്ട്. ലോകദൃഷ്ടിയിൽ എല്ലാം ആ സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവ്. എവിടെ പോകാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഭർത്താവ്. അതുകൊണ്ടാണ് അവൾ ഇവിടെയും എത്തിയിരിക്കുന്നത്. ഈ മേടയിൽ വന്നിരുന്ന് അവൾ അവളുടെ ദുഃഖങ്ങളെ തുറന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം കാണിക്കുന്നത് പോലും അയാൾ കൊടുത്തൊരു സ്വാതന്ത്ര്യം കൊണ്ടാണ്. ഇല്ലെങ്കിൽ അവൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ആ അവൾ പിള്ളേരുള്ള
ഭർത്താവുള്ള ഭക്ഷണം കഴിച്ച് തടിച്ചു കൊടുത്തിരിക്കുന്ന 2 മണിക്കൂർ മുമ്പ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന നല്ല ആഡംബരമുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്വന്തമായ ഒരു കാർ ഓടിച്ചു വന്നിറങ്ങിയോ അതുമല്ലെങ്കിൽ ഒരു ടാക്സി എടുത്ത് അതിന് പൈസ കൊടുത്ത് വന്നിറങ്ങി അത് കാവലിട്ടിട്ടോ കാണാൻ വന്നിരിക്കുന്നു. ഒരു ആക്ടിവിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആചാര്യനെ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ അതുമല്ലെങ്കിൽ ഒരു ഭിക്ഷഗുരനെ വന്നിരുന്നിട്ട് അവൾ അവളുടെ ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞു തുടങ്ങുന്നു. അയാൾ ഉപദ്രവിച്ചത്, അയാൾ അങ്ങനെ കാണിച്ചത്, ഇങ്ങനെ കാണിച്ചത്, വളരെ വികലമായി പെരുമാറിയത് എല്ലാമായി പറയുന്നു. അത് കേൾക്കുന്നതിനിടയിൽ അവളുടെ ദുഃഖങ്ങളാണ് പറയുന്നത്. പിതൃനിർവിശേഷമായ ഭാവത്തിൽ അതിരുന്ന് കേൾക്കുന്നു. പുരോഹിതനായ നിങ്ങൾ, സന്യാസിയായ നിങ്ങൾ, ഭിഷഗ്വരനായ നിങ്ങൾ എന്ന് വിചാരിക്കുക. അവൾ സംഭാഷണം ചെയ്തു പോകുന്നതിനിടയിലുള്ള അംഗവിക്ഷേപങ്ങളിൽ ആ ദുഃഖം, ഭർതൃദുഃഖം, പിതൃനിർവിശേഷമായ സ്നേഹമുള്ള നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരാക്ഷനിൽ മാറിപ്പോകുമ്പോൾ അവൾ ആ ദുഃഖമെല്ലാം മറക്കുകയും നിങ്ങൾ കൊടുത്തൊരു മറുപടിയിൽ നിന്ന് നിങ്ങളാൽ സന്തുഷ്ടി കിട്ടുന്ന ഒരു ഭർത്തൃ വ്യാപാരത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവൾ കാമുകിയായി മാറുന്നു. അതെ സ്വാമിജി, ഈ ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൾ ഇരിക്കുന്നതെന്ന് അവളുടെ ബോധപ്രക്രിയയിൽ അനുസ്യൂതതയില്ലാത്ത വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന്, ഇത് നിങ്ങളിലുമുണ്ടെന്ന്, നിങ്ങൾ ആ സമയത്ത് പിതൃനിർവിശേഷമായ വാത്സല്യത്തിൽ നിന്ന് മൊഴി മാറുകയും ഒരു നിമിഷാർത്ഥം കൊണ്ട് അവൾക്ക് ഇണങ്ങുന്ന ഒരു കാമുകനായി നിങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ വൈകല്യവും മോഹവുമാണ് ഇന്ന് കുടുംബങ്ങളെ തകർച്ചയിലും പ്രശ്നങ്ങളിലും എത്തിച്ചതെന്ന് നിങ്ങളുടെ ബുദ്ധിജീവികളോ സാഹിത്യകാരന്മാരോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ കണ്ടെത്തുകയില്ല. ഇതിന് പര്യാപ്തമായ മോഹസങ്കലിതങ്ങളായ ലക്ഷോപലക്ഷം വ്യക്തിത്വങ്ങളുടെ ബീജം സന്നിവേശിപ്പിച്ച് ഏത് സമയത്തും എവിടെ വെച്ചും ഏത് കാലത്തും എപ്പോഴും സർജനം നടത്താവുന്ന അപകടകരങ്ങളായ വ്യക്തിത്വങ്ങളുടെ സമാഹാര ഭാവമാണ് മാനവനെന്ന് വിദ്യാഭ്യാസം കൊണ്ടുവന്നിരിക്കുന്നത്.